എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് തമാശയും കാര്യങ്ങളുമായിട്ട് ഇനിയും കാണാനുള്ളതാണ്. സോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യാൻ ശ്രമിക്കുക. സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നൊരു വ്ളോഗ് എടുക്കാനാണ് നിന്നത്. അത് ഇന്നലെ വൈകിട്ട് എടുക്കാൻ പറ്റിയില്ല, എൻ്റെ ഫോണിൽ ചാർജ് നിന്നില്ല. സോ അതുകൊണ്ട് ഇന്ന് വൈകിട്ട് ആ വ്ളോഗ് എടുക്കുന്നത് ഞാൻ നേരത്തെ. ഇതുകൊണ്ട് ഈ ചെറിയൊരു വീഡിയോ എടുക്കണത് ഇന്ന് നേരത്തെ ഞാൻ ചാർജൊക്കെ കുത്തിവെച്ച് സെറ്റാക്കി ഇന്ന് വൈകിട്ട് പോയി ആ വ്ളോഗ് എടുത്ത ശേഷം നാളെ എഡിറ്റ് ചെയ്ത് ഉറപ്പായും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 100% ഉറപ്പായിട്ടും നാളെ ഞാൻ വീഡിയോ അല്ലെങ്കിൽ വ്ളോഗ് നാളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നാളെ 3 മണിക്ക് നിങ്ങൾ കാത്തിരിക്കുക. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു വീഡിയോ ആണ്. കുറേ പേര് കമൻറ്റ് വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ട്, മെസ്സേജായിട്ടും വാട്സപ്പ് വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്രോ, എങ്ങനെയാണ് തമ്പനെയിലിന് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് തമ്പനെയിൽ നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് വഴി കാണിച്ചു തരാം. പിന്നെ ഇതിനുവേണ്ടി ഞാൻ 3 ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു തമ്പനെയിൽ ഉണ്ടാക്കാൻ 3 ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. 3 ആപ്ലിക്കേഷൻസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളിത് കേട്ട പാടെ നേരെ ചെന്ന് ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കേണ്ട. നേരെ ചെന്ന് ഡൗൺലോഡ് ചെയ്താൽ ഈ 3 ആപ്ലിക്കേഷൻ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്നും ഒരു പിടിയും കിട്ടത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടേക്കുക. തമ്പനെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടേക്കുക. എന്തായാലും ഞാൻ സമയം വായിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ വീഡിയോ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തി സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതുമാണ്. ഞാനൊട്ട് സമയം വായിപ്പിക്കുന്നില്ല, നേരെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഇതിനുവേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 3 ആപ്ലിക്കേഷനുകളാണ്. 1 ആപ്ലിക്കേഷൻ്റെ പേരാണ് പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും 2 ആപ്ലിക്കേഷൻ പിക്സൽ ലാബ്, 3 റിമൂവ് ഡോട്ട് ബി ജി എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അത് റിമൂവ് ഡോട്ട് ബി ജി എന്ന് പറയുമ്പം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻ. ഓക്കെ, നമ്മളിപ്പം നിങ്ങളിപ്പോൾ ഫോട്ടോയൊക്കെ വെച്ചാണ് ഒരു തമ്പനിയിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഫോട്ടോ മാത്രം കട്ട് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യും, പിക്സാർട്ടിൽ കയറി അവിടെ കയറി ആയിരിക്കും കട്ട് ചെയ്യുന്നത്. സോ ഇനി നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ റിമൂവ് ഡോട്ട് ബി ജിയിൽ ജസ്റ്റ് ഒന്ന് കയറുക. ഫസ്റ്റ് റിമൂവ് ഡോട്ട് ബി ജി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് കയറുക. ജസ്റ്റ് കയറിയ ശേഷം എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്ലോഡ്, സോറി ഇതല്ല, ഇതിനെ ഓൾറെഡി വെച്ചാണ് ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഫോണിലുള്ള ഗ്യാലറി, ക്യാമറ, B612, പിക്സാർട്ട് നിങ്ങളിലുള്ള എല്ലാം വരും. ജസ്റ്റ് നിങ്ങൾ ഗ്യാലറിയിൽ നിന്ന് എടുക്കുക. ഗ്യാലറി എടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ റിമൂവ് ആയി, ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് റിമൂവ് ആയി പോകും. ഒറിജിനലും പിന്നെ ഉണ്ടാ, ഇതാണ് ഒറിജിനൽ പിക്ക് എന്ന് പറയുന്നത്. ഇനി ആ ഒറിജിനൽ എൻ്റെ ഇത് മാത്രം വരും, കണ്ട ഫുള്ള് പോയണ്ട. ഇതായിരുന്നു ഒറിജിനൽ, ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വെച്ച് എന്നാ നിന്ന് എടുത്ത ഫോട്ടോയാണ്. ഇപ്പം ആ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് പോയിട്ടുണ്ടേ. ഇപ്പോൾ പുള്ളി ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്യുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പം ഇവിടെ നേരത്തെ വന്ന പോലെ ഇങ്ങനെ ഒരു ഇത് ഓപ്ഷൻ വരും. ജസ്റ്റ് എന്നിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബേക്ക് ഇറങ്ങുക. ബേക്ക് ഇറങ്ങിയ ശേഷം നിങ്ങൾക്ക് പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അറിയാം. ജസ്റ്റ് ആ പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷന് ജസ്റ്റ് ഒന്ന് കയറുക. പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷന് ജസ്റ്റ് കയറുമ്പോൾ കുറച്ച് പരസ്യമൊക്കെ വരും. ജസ്റ്റ് അത് നിങ്ങളൊന്ന് ക്ലോസ് ആയി കളയണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷന് കയറുക. കുറച്ച് നേരം എടുക്കും കാരണം എൻ്റെ അത്ര പ്രോസസ്സർ ഇല്ല. സോ ഓക്കെ, വരട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ഐക്കൺ കാണാം. ജസ്റ്റ് പ്ലസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത്, നല്ല അത്യാവശ്യം നല്ല ലാഗ് ഉണ്ട്. സോ താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇതാ, ഈ ഒരു കളറാണ്. ഈ ലൈറ്റ് ആയിട്ടുള്ള ഡാർക്ക് കളറാണ്, സിമൻറ്റ് കളറാണ് ഞാൻ എടുക്കുന്നത്. സോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നാടൻ ഭാഷയിൽ പറയാം, സിമൻറ്റ് കളർ എന്നൊക്കെ പറയാം. ഓക്കെ, ആ ഒരു കളർ എടുത്ത ശേഷം ഞാൻ ഇവിടെ ജസ്റ്റ് ക്രോപ്പ് ടൂൾസിൽ കയറിയിട്ട് ക്രോപ്പ് എടുക്കും. ക്രോപ്പ് എടുത്തിട്ട് നമ്മുടെ തമ്പനെയിലിന് ആവശ്യമായ സൈസ് എന്ന് പറയണം 16.9 എന്നാണ്. സോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ആഡ് ടു ഫോട്ടോ ഒന്ന് കയറി പോയിട്ട്, സോ അതിൽ കയറി പോയ ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തു വെച്ച ഫോട്ടോയും മറ്റേ ഫോട്ടോയും കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ മാറ്റിയിട്ട് ജസ്റ്റ് അയ്യോ, അത് 3 ക്ലിക്കായിപ്പോയി, സോറി. ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. ഇതാ ഇങ്ങനെ ഇരുന്ന ഫോട്ടോയാണ് നമുക്ക് ഇങ്ങനെ ആയി കിട്ടിയത്, കണ്ട ഇപ്പം കണ്ട പൊളിയായില്ലേ. സോ ഇത് നമുക്ക് ഡിലീറ്റ് ആയി കളയും, ഇത് നമുക്ക് ആവശ്യമില്ല. സോ നമ്മൾ നേരത്തെ ഓൾറെഡി റെഡിയാക്കി വെച്ചത് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഇരുന്ന ഫോട്ടോയാണ് ഇങ്ങനെ കിട്ടിയത്. സോ ഇത് എടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ റെഡിയാക്കിയ ശേഷം നിങ്ങൾക്ക് ഇതങ്ങ് ടിക്ക് കൊടുക്കാം. ഇത് പോരെ, എത്ര പോരെ, നിങ്ങൾക്ക് സൈഡിൽ ബാക്ക്ഗ്രൗണ്ട് വല്ലതും വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അങ്ങനെ വല്ലതും കൊടുക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് മതി. ഓക്കെ, ഇത് മതി, ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ സൈഡിൽ ബോർഡർ വേണം, എൻ്റെ ഫോട്ടോയുടെ സൈഡിൽ ബോർഡർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേണ്ടേ ഈ ബോർഡർ ഇവിടെ കൊടുക്കാവുന്നതാണ്. സോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ കൊടുക്കത്തൊന്നുമില്ല. സോ അതൊന്നും വേണ്ട, അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. സോ ഇത്രയും കൊടുത്ത ശേഷം കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മാത്രം മതി. ഞാൻ എപ്പോഴും ഈ ഒരു എഫക്റ്റാണ് ഇടുന്നത്. സോ ആ ഒരു എഫക്റ്റ് ഇടുമ്പോൾ ഒത്തിരി ഒന്ന് കാർട്ടൂണിൻ്റെ ലുക്ക് ആവും, അതുകൊണ്ടാണ് ഇടുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് ഒന്ന്
ക്ലോസ് ചെയ്താൽ മതി. എന്നിട്ട് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ ഒന്നും കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് സ്റ്റിക്കർ വല്ലതും യൂട്യൂബിൻ്റെ സ്റ്റിക്കർ വല്ലതും കൊടുക്കണമെങ്കിൽ ജസ്റ്റ് സ്റ്റിക്കർ എന്നതിൽ കയറിയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുക, യൂട്യൂബിൻ്റെ സ്റ്റിക്കർ എന്ന് യൂട്യൂബ് എന്നൊക്കെ വല്ലതും സെർച്ച് ചെയ്യുക. സോ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ ഒരു യൂട്യൂബിൻ്റെ ചിഹ്നം എടുക്കുന്നുണ്ട്, ഐക്കൺ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് വെച്ച് ഇങ്ങനെയെങ്കിൽ വെച്ച് ഓക്കെ. ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഞാൻ ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ടിക്ക് മാർക്ക് കൊടുത്തതിൽ സൈഡിൽ ഒരു ആരോ കാണാം, റൈറ്റിലായിട്ട് ഒരു ആരോ കാണാം. ജസ്റ്റ് ഈ പരസ്യമൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കളയുക. സോ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും, സേവ് എന്ന് കാണും. എന്നിട്ട് ജസ്റ്റ് സേവ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, ജസ്റ്റ് ഗ്യാലറി എന്ന് കൊടുക്കുക. സോറി, ഡൗൺലോഡ് അല്ല, ഗ്യാലറി എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. സോ ഡൗൺലോഡിൻ്റെ ഐക്കണാണ് ഈ കാണിച്ചിരിക്കുന്നത്, പച്ച ഇതിൽ താഴോട്ട് ഒരു ആരോ. ഓക്കെ, അപ്പോൾ ഡൗൺ ആയി കിടക്കുന്നത് ഇതാണ് നമ്മുടെ. ഇത്രയേ ഉള്ളൂ. സേവ് ടു ഗ്യാലറി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡൺ കൊടുക്കുക. അപ്പോൾ ഒരു പരസ്യം വരും, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ബേക്ക് ഇറങ്ങുക. ഓക്കെ, നിങ്ങൾ ബേക്ക് ഇറങ്ങിയ ശേഷം, ഇതെൻ്റെ സിസ്റ്ററാണ്, ഓക്കെ, ജസ്റ്റ് ബേക്ക് ഇറങ്ങിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ പിക്സൽ ലാബ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നിരവധി ഓപ്ഷൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. താഴെയിൽ നല്ല നിരവധി ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി എപ്പോഴും ഞാൻ എടുക്കുന്ന ഈ ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് ഇത് നമുക്കൊന്ന് ഡിലീറ്റ് ആയി കളയാം. ഓക്കെ, എന്നിട്ട് ഈ ഐക്കൺ വെച്ചിട്ട് ഇവിടുത്തെ മൂന്ന് ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റൈറ്റിലായി. എന്നിട്ട് നിങ്ങൾക്ക് യൂസ് ഇമേജ് ഫ്രം ഗ്യാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജൊക്കെ ഒന്ന് ലോഡായി വരികയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് എടുക്കാം. സോ ഇമേജ് എടുത്ത ശേഷം നിങ്ങൾക്ക് കറക്റ്റ് സൈസ്, ഞാൻ എൻ്റെ കറക്റ്റ് സൈസാണ് 16.9 എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. സോ എന്നിട്ട് കണ്ടേ ഇഷ്ടപ്പെട്ട സൈഡ് നേരത്തെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ നേരത്തെ ചെയ്തപ്പോൾ വന്നതാണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് വേണ്ടവർക്ക് വേണം, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട. സോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ഹൗ ഐ, ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നത്. ഹൗ ഐ മേക്ക് എ പ്രോ തമ്പനെയിൽ. സോറി, ഇത് ജസ്റ്റ് സ്ക്രീൻ. ഹൗ ഐ മേക്ക് എ പ്രോ 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 തമ്പനെയിൽ. ഓക്കെ, ഹൗ ഐ മേക്ക് എ പ്രോ തമ്പനെയിൽ എന്നാണ് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് എ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് കുറയ്ക്കാം, എന്താ ഇവിടെ തന്നെ കുറയ്ക്കാൻ ഓപ്ഷനുണ്ട്. സോ ഇങ്ങനെ കുറയ്ക്കാമെങ്കിൽ ഇങ്ങനെ കുറയ്ക്കാം, മറ്റേ രീതി കുറയ്ക്കാമെങ്കിൽ മറ്റേ, എങ്ങനെ നിങ്ങൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം. സോ ഇങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ടൈപ്പിൻ്റെ ടെക്സ്റ്റിൻ്റെ ഇത് സ്റ്റൈൽ മാറ്റണം, ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിരവധി ഫോൺസാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ഫോണ്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഫോണ്ട് ഏതെന്ന് വെച്ചാൽ ദാ ഈ ഒരു ഫോണ്ടാണ് ഞാൻ മിക്കുള്ളപ്പോഴും കൊടുക്കുന്നത്. ജസ്റ്റ് കൊടുത്ത ശേഷം ദാ ഇത്രയേ ഉള്ളൂ. കണ്ട ഹൗ ഐ മേക്ക് എ പ്രോ തമ്പനെയിൽ. ഓക്കെ ഓക്കെ, ഇത്രയും ജസ്റ്റ് ഒന്ന് കൊടുത്തേ ഉള്ളേ. ഇത്രയും കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് എടുത്തേക്കേ, യൂട്യൂബിൻ്റെ വേണ്ടിയിരുന്നില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് കൊടുത്തത്. സോ ഇത്ര വലിപ്പം മതി, കൂടുതലൊന്നും നമ്മൾ വലിപ്പമാക്കാൻ നിൽക്കേണ്ട. സോ ഇത്ര മതി. ഓക്കെ, ഇത് തന്നെയാണ് കറക്റ്റ്. ഇത്ര കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഇവിടെ പോയാ. ഓക്കെ, ഇവിടെ ഒരു ബക്കറ്റിൻ്റെ കളർ എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ എടുക്കാം. ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്ന രണ്ടേ രണ്ട് നിറങ്ങളേ ഉള്ളൂ, പച്ചയും മഞ്ഞയും. മഞ്ഞയാകുമ്പം ഇത്തിക്കൂടെ ഒന്ന് കാണാൻ ബ്യൂട്ടി ആയിരിക്കും. പച്ച നമുക്ക് ഇപ്പോൾ രണ്ട് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇതൊരു ടെക്സ്റ്റ്, മൂന്നാമത്തെ ഒരു ടെക്സ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പച്ചയെ കൊടുക്കാം. സോ ഇത് കൊടുക്കാം, പിന്നെ വൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൊടുക്കാം. ഞാൻ എപ്പോഴും കൊടുക്കുന്ന മഞ്ഞയാണ്. സോ അത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കറുപ്പ് കാണാം. ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. കണ്ടാൽ ഇങ്ങനെ നീങ്ങി അങ്ങ് പോകും. നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. സോ ഓക്കെ, ഞാനിത് വെക്കുന്നില്ല. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3D ആയിട്ട് വെക്കാം. എന്താ ഇതിങ്ങനെ കറക്കിയൊക്കെ വെക്കാം. പിന്നെ ഞാൻ ചില നേരമൊക്കെ ഇങ്ങനെയൊക്കെയാണ് റിയാക്ഷൻ വീഡിയോസിലൊക്കെ ചിലപ്പോൾ തികയാതെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ കുറച്ച് തികയും. ഓക്കെ, കണ്ട എന്നിട്ട് ഇൻട്രസ്റ്റിംഗ് ഒന്ന് നീക്കി വയ്ക്കും. ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇത്രയേ ഉള്ളൂ. സെറ്റ് സാധനം ഇത്രയേ ഉള്ളൂ. ഇതാണ് തമ്പനെയിൽ ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതാണ് നമ്മളെ പ്രോ എന്ന് വെച്ചാൽ ക്ലിക്കബിളായിട്ടുള്ള തമ്പനെയിൽ വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയാൽ മതി. സോ അധികമായിട്ട് ടെക്സ്റ്റ് ഒന്നും എഴുതി നിറയ്ക്കലും അതൊക്കെ നമ്മളെ തമ്പനെയിൽ തൊട്ട് കയറാൻ ആൾക്കാർക്കൊരു മടി തോന്നിക്കും. സോ അധികം എഴുതി ഒന്ന് വെക്കേണ്ട. ഹൗ ഐ മേക്ക് എ പ്രോ തമ്പനെയിൽ. അപ്പോൾ ആൾക്കാർ അപ്പോൾ ഇവ എങ്ങനെ ആയിരിക്കും തമ്പനെയിൽ ഉണ്ടാക്കുക, ജസ്റ്റ് ഒന്ന് തൊട്ട് കയറാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ജസ്റ്റ് എന്നിട്ടാണ് ഇവിടെ സേവ് ഇമേജ് എന്ന് പറഞ്ഞ് സേവ് ഇമേജ് കൊടുക്കുക. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണും എങ്ങനെയാണ് ഞാൻ തമ്പനെയിൽ ഉണ്ടാക്കണം എന്നൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണും, അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്ത് വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തി സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതുമാണ്. സോ എന്തായാലും നാളെ ഇൻഷാ അള്ളാ ഒരു അടിപൊളി വ്ളോഗുമായി കാണുന്നവരേക്കും ബിഗ് ബൈ.